നമുക്ക് നല്ല സ്വാദും ടേസ്റ്റുമുള്ള മിച്ചർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മിച്ചർ ഉണ്ടാക്കാനായി 2 കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അരിപ്പൊടി കൂടി ചേർക്കാം. അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ മിച്ചർ നല്ല മുരുമുരെ ഇരിക്കും. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പുരികാരം. ഇത്രയും നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിവിടെ നന്നായി മിക്സായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, റൂം ടെമ്പറേച്ചർ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്, ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായി കുഴച്ച് സേവനാഴിയിൽ പിഴിഞ്ഞെടുക്കത്തക്ക പരുവമാക്കി എടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ലേശം എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഒരു സേവനാഴിയിലേക്ക് ഇത് നിറയ്ക്കാം. സേവനാഴിയിൽ എണ്ണ പുരട്ടിയതിന് ശേഷം മാവ് നിറയ്ക്കുക. ഇല്ലായെങ്കിൽ കടലമാവിന് പശ കൂടുതലായതിനാൽ ഇത് ഒട്ടിപ്പിടിക്കും. സേവനാഴിയിലേക്ക് മാവ് നിറച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് മിക്സർ ഇവിടെ പിഴിഞ്ഞൊഴിച്ചു. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഇതിൽ നിന്നും പൂതി ഉണ്ടാക്കാനായി കുറച്ച് മാവ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. ബൂന്തി നന്നായി മൂത്തതിന് ശേഷം മാത്രമേ ഇതിൽ ഇളക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കടലപ്പരിപ്പ് വറുത്തെടുക്കാം. ഇനി നമുക്ക് മിച്ചർ മിക്സ് ചെയ്യാം. ഇതൊന്ന് പൊടിച്ചെടുത്ത ശേഷം ഇനി നമുക്ക് ബൂന്തി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് വെച്ച കടല, കപ്പലണ്ടി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കറികപ്പല ചേർക്കാം. വെളുത്തുള്ളി, കറിവേപ്പില ഇവ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ലേശം മുളക് പൊടി,
ഉപ്പ് കായം പൊടിച്ചത് ഇത്രയും ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മിക്സർ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം